നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എല്ലാവരും മോദിക്കൊപ്പം അണിനിരക്കുകയാണല്ലോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനിരിക്കുന്ന കോൺഗ്രസിന് അടിയോടടിയാണ്. കോൺഗ്രസുമായി ഉടക്കി പിരിഞ്ഞ് പുറത്തുപോയ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് ബിജെപി സർക്കാരിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വിമർശിക്കുകയല്ല വേണ്ടത്, പാർലമെന്റ് മന്ദിരം യാഥാർത്ഥ്യമാക്കിയ ബിജെപി സർക്കാരിനെ അഭിനന്ദിക്കണം, ഗുലാം നബി പറഞ്ഞു. ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ ഗുലാം നബി ആസാദ് ഈ നേട്ടം കൈവരിച്ച കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ബിജെപിക്കെതിരെ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ കോൺഗ്രസിന് പണി പാളുകയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തെ വിമർശിച്ച് DPAP പാർട്ടി അധ്യക്ഷൻ ഗുലാം നബി ആസാദ് രംഗത്ത് വന്നിരിക്കുന്നത്. കശ്മീരിൽ ഗുലാം നബി ആസാദിന്റെ പാർട്ടി ഒരോളം ഉണ്ടാക്കി വരികയാണ്. ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം മോദിക്കൊപ്പം നിൽക്കുന്നത് വലിയൊരടി തന്നെയാണ് കോൺഗ്രസിന്. റെക്കോർഡ് സമയത്തിനുള്ളിൽ പുതിയ പാർലമെന്റ് മന്ദിരം സ്ഥാപിച്ചതിന് വിമർശിക്കുകയല്ല, ബിജെപി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരം അനിവാര്യമായിരുന്നു. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയാണോ രാഷ്ട്രപതിയാണോ എന്നത് വലിയ വിഷയമല്ല. ഉദ്ഘാടന ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ അന്ന് മറ്റൊരു പരിപാടി ഉള്ളതിനാൽ ചടങ്ങിനെത്താനാകില്ല. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിനെ ശക്തമായി എതിർക്കുമെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പാർലമെന്ററികാര്യ മന്ത്രിയായിരുന്നപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിര നിർമ്മാണം ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവുവും ശിവരാജ് സിംഗ് പാട്ടീലും ഞാനും പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഏകദേശ രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നതിൻ്റെ നിർമ്മാണം പൂർത്തിയായി, അത് നല്ലൊരു കാര്യമാണ്, ആസാദ് പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ 19 പ്രതിപക്ഷ പാർട്ടികളാണ് മെയ് 28 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷ നിരയെ ഒന്നിച്ചു നിർത്താനുള്ള കോൺഗ്രസ് നീക്കത്തിന് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരടി കിട്ടിയിരുന്നു. പാർലമെന്റിന്റെ തലവനായ രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ 21 പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചുവെങ്കിലും 7 BJP ഇതര പാർട്ടികളുടെ നിലപാട് കോൺഗ്രസിന് ഏണിയാണ്. ഒരു വിഭാഗം പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മറ്റൊരു വിഭാഗം BJP ഇതര പാർട്ടികൾ പ്രഖ്യാപിച്ചു. വിശാല പ്രതിപക്ഷ ഐക്യത്തിനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് ഇവരുടെ നിലപാട് വെല്ലുവിളിയാകുന്നു. BJP സഖ്യത്തിൽ ഇല്ലാത്ത BSP, BJD, YSR കോൺഗ്രസ്, അകാലിദൾ, TDP തുടങ്ങിയ പാർട്ടികളാണ് തങ്ങൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. നിർണായക സമയങ്ങളിലെല്ലാം BJPയെ പിന്തുണയ്ക്കുന്ന ഈ പാർട്ടികൾ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലും നിലപാട് ആവർത്തിച്ചു എന്നതാണ് ശ്രദ്ധേയം. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത NDAക്ക് പലപ്പോഴും BJDയുടെയും YSR കോൺഗ്രസിന്റെയും പിന്തുണയാണ് നിർണായകമായിരുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് മറ്റു പാർട്ടികളോടും ചടങ്ങിൽ സംബന്ധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും രാഷ്ട്രപതിയുടെയും പാർലമെന്റിന്റെയും അധികാരവും ഔന്നത്യവും ഉയർത്തിപ്പിടിക്കണമെന്നായിരുന്നു BJDയുടെ ആവശ്യം. പ്രതിപക്ഷ ഐക്യത്തിനൊപ്പം നിൽക്കാത്ത 7 പാർട്ടികൾക്കായി നിലവിൽ ഇരുസഭകളിലുമായി 75 MPമാരാണ് ഉള്ളത്.